എവറിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഓണർ റെസിപ്പി ആയാലോ ഇന്ന് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത് നമ്മൾ ഇന്ന് കൊഴലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കൊഴലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും നല്ല ക്രിസ്പി ആയിട്ടും അതേപോലെ നല്ല ഉഗ്രൻ ടേസ്റ്റും ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മളിന്ന് കൊഴലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു മിക്സഡ് ജാർ എടുക്കാം അതിലേക്ക് തേങ്ങ ചരുവിയതെടുക്കാം ഇത് ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇടാം ഒരു കപ്പ് തേങ്ങ പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളി ഇതൊരു നാലോ അഞ്ചോ ചെറിയുള്ളി നമ്മൾ അരിപ്പൊടിയുടെ കണക്കിനനുസരിച്ച് വേണം ഇതൊക്കെ എടുക്കാൻ അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ചെടുക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു നാല് വെളുത്തുള്ളി സോറി വെളുത്തുള്ളി അല്ല ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇടാം ഇനി അടുത്തത് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇതൊരു അഞ്ചാറ് ഏഴല്ലി നമുക്ക് ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഇടാം അപ്പൊ അതിട്ടു ഇനി ആവശ്യമുള്ളത് നമുക്ക് ജീരകം അപ്പൊ ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഒരു ഒരു കൈ ഇച്ചിരി അരി എടുത്തു ഒരുപാടൊന്നും എടുത്തില്ല ഇത്ര മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മളിതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ അരച്ചാൽ മതി ഒരുപാട് അങ്ങ് മറ്റേ അരച്ച് ഇങ്ങനെ ഒരുപാട് പേസ്റ്റ് ഒക്കെ കളയണ്ട ഇതുപോലെ ഇച്ചിരി തരിതരിയായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് അരച്ചെടുക്കാം ഓക്കെ അപ്പൊ അതിൽ ഇതിൽ ഞാൻ അരയ്ക്കാൻ നേരത്തെ ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തത് അപ്പൊ ഇതാ നമ്മളിപ്പോ അരച്ചെടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് വെള്ളം ചൂടാക്കിയിട്ട് മാവ് എങ്ങനെയാ കുഴക്കുന്നത് നമുക്ക് നോക്കാം ഒരു ഒന്നര കപ്പ് വെള്ളം ഞാനിവിടെ ചൂടാക്കി വെക്കുവാണ് നന്നായിട്ട് ഇതൊന്ന് തിളച്ചു വരട്ടെ ഇങ്ങനെ തിളച്ചു വരുമ്പോ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ തേങ്ങയുടെ ആ പേസ്റ്റും കൂടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം അപ്പൊ ഇതൊന്ന് ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മാവിനും എത്രയാണോ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഉപ്പ് ഇപ്പൊ ചേർക്കാം ഇനിയിപ്പോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഓക്കെ നമ്മുടെ വെള്ളം ഇപ്പൊ നന്നായിട്ട് തിളച്ചു വന്നു ഞാനിപ്പോ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചു നമുക്ക് എങ്ങാനും ഇനി മാവ് കുഴയ്ക്കുമ്പം വെള്ളം കുറവാണെങ്കിൽ അന്നേരം നമുക്ക് യൂസ് ചെയ്യാമല്ലോ അല്ലാതെ കൂടിപ്പോയാലും ബുദ്ധിമുട്ടാവും അപ്പൊ ഞാനിപ്പോ കുറച്ച് വെള്ളം തിളച്ചതെന്ന് മാറ്റി വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയുടെ ഗ്രേവി ഇല്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് മൊത്തം നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചു കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്കാണ് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് എള്ളും കൂടി കറുത്ത എള്ള അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് എള്ള ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇനി മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമ്മൾ എള്ള ചേർത്തതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പൊ മാറ്റി വെച്ചതിന് ശേഷം എടുത്ത മാവാണിത് ചെറിയൊരു ചൂടുണ്ട് നന്നായിട്ടൊന്ന് ഏതെങ്കിലും ഒരു തവിയോ തഴുത്തവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിന്റെ ചൂടൊരു ഒന്ന് നമുക്ക് കൈ പിടിക്കാറാവുമ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൈ വെച്ച് നമുക്ക് പിടിക്കാറ് ആവുന്ന അത്ര ചൂടേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാനേ നല്ല ടേസ്റ്റിനാണ് ഇത്ര വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടിപ്പോയാൽ നിങ്ങൾക്ക് വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം കൂടിപ്പോയാല് നമുക്ക് അരിപ്പൊടി ചൂടിട്ട് കൊടുത്താൽ മതി അത് കുഴപ്പമൊന്നുമില്ല അപ്പൊ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പൊ ഇതാ നമ്മള് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കും ഇനിയിപ്പോ നമുക്ക് ഇത് കുഴലപ്പത്തിന്റെ ഷേപ്പിലാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം
ഓക്കേ അപ്പോൾ നമ്മൾ ഞാൻ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ എങ്ങനെ ഒരു കൊള്ളപ്പത്തിന്റെ ഷേപ്പ് ആക്കി എടുക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ എടുക്കണം, എന്നിട്ട് നന്നായിട്ട് ഇതിൽ വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. ഫുൾ ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ ഗ്രീസ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഒരു ബോളിന്റെ ഷേപ്പിൽ നമുക്ക് മാവെടുക്കാം. ഇപ്പൊ ഞാൻ ഇത്രയും ഷേപ്പിലാണ് മാവ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇൻഡെക്സ് ഫിംഗറിൽ കുറച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഫിംഗറിൽ വെച്ചാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ ഒരു വിരലിൽ ഇച്ചിരി എണ്ണ തൊട്ടിട്ട് ബോൾ ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒരു ഹാഫ് ആയിട്ടൊന്ന് മടക്കാം. ഒരുപാട് ഇങ്ങനെ ചേർത്ത് മടക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ മാവ് സെമി സർക്കിൾ ആയിപ്പോകും. ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് മടക്കണം. അപ്പൊ അതാ ഞാൻ ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, അതിനൊന്ന് റൗണ്ട് ആയിട്ട് ഷേപ്പ് വരാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇത്രയും വെച്ചു. ഇനി വേണ്ടത് നമുക്കൊരു സ്റ്റീലിന്റെ ഒരു അടപ്പാണ്. ഏതെങ്കിലും തരം ഒരു അടപ്പോ എന്തെങ്കിലും ഒരു ചെറിയ പാത്രമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തോ. എടുത്തിട്ട് നമുക്ക് ഈ മാവിന്റെ മേളിൽ വെച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പ്രസ് ചെയ്ത് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് ഫ്ലാറ്റ് ആയിട്ട് വരും കണ്ടോ. ഇപ്പൊ ഇത് നന്നായിട്ട് പരന്ന് കിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ എണ്ണ കൂത്ത ഈ ഫിംഗറില് ഈ ഇൻഡെക്സ് ഫിംഗറില് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ഈ എഡ്ജസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തൈ ചെയ്ത് ഇങ്ങനെ വിട്ടു പോരാത്ത പോലെ നമുക്ക് ഊരിയെടുക്കാം കണ്ടോ. അപ്പൊ നമ്മുടെ കൊള്ളപ്പത്തിന്റെ ഷേപ്പ് അത്ര കേടിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതാ നമ്മളിവിടെ ഒരു അഞ്ചാറെണ്ണം ഞാനിവിടെ കൊള്ളപ്പമാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് പോരാം. ഇപ്പൊ നമുക്ക് വെളിച്ചെണ്ണ വേണേൽ യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, അങ്ങനെ ഏതെണ്ണ വേണ്ടി യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി തിളച്ചിങ്ങനെ ചൂടായി ആവി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. ഒരുപാടായിട്ടങ്ങ് തരിച്ചു കളയണ്ട, അതിന്റെ ഒരു കളറൊന്ന് മാറി വരുമ്പോ തന്നെ നമുക്ക് എടുക്കാം. നല്ല രസമായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ടേ. നമ്മള് വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും ഒക്കെ ഇട്ടതിന്റെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പൊ ഇത്രയും അതിന് തോന്നി ഇനി ഒരുപാടിട്ട കരിഞ്ഞു പോകും. അപ്പൊ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അടിപൊളിയായിട്ടുള്ള കൊള്ളപ്പം എല്ലാം റെഡി ആയി കഴിഞ്ഞു. നല്ല സൂപ്പർ സോഫ്റ്റ്, അതേപോലെ തന്നെ നല്ല ക്രഞ്ചിയാണ്, പിന്നെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന്. ഈ കൊള്ളപ്പത്തിന്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ് ആൻഡ് ടേക്ക് കെയർ. പിന്നെ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ് ആൻഡ് ടേക്ക് കെയർ.